എന്താ ഒരു പരാതി? സാറേ ഒരു പരാതിക്കാരൻ. ഒരു പരാതി തരാനാ സാർ. വടോ നമസ്കാരം സാർ. വെൽക്കം ടു പോലീസ് സ്റ്റേഷൻ. പരാതിക്കാരനാണോ? അതെ. എന്താ പ്രശ്നം? നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ സ്ഥിരം പരാതിക്കാരൻ ആ തിരുമേനി ചക്കന്റെ വിളയാട്ടം. ഏതായാലും അവരെ അങ്ങനെ വിടാൻ പറ്റില്ല. പുതിയ എസ് ഐ സിംഹമാണ്. ഇവിടെ അടുത്തൊരു അലവലാതി ഉണ്ട്, സെക്ഷൻ 160 നമ്പൂരി ചക്കര. അവനാണെങ്കിൽ വലിയ പ്രശ്നക്കാരാണ് സാർ. സാർ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒതുക്കണം. ഡിപ്പാർട്ട്മെന്റിലെ സിംഗമാണ് ഞാൻ, ഗർജിക്കുന്ന സിംഗം. അവനെ ഞാൻ ഇറങ്ങി വരാ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വരാ. ഞാൻ വന്നു സാർ. വന്നായിരുന്നോ? അവനത്തിന്റെ കൈ കിട്ടിയ അതിനവൻ നിന്ന് തരണ്ടേ സാർ, മുങ്ങിക്കാണും. എവിടെയെങ്കിലും പൊങ്ങോല്ലോ. അവനെന്റെ തലവട്ടത്ത് കിട്ടിയിരുന്നെങ്കിൽ. മിസ്റ്റർ വിജയൻ പൊടിക്കിടങ്ങടെ, ഇപ്പൊ തന്നെ കിട്ടും. ഇവനെ തല്ലിന്ന് മാത്രല്ല, ഇവന്റെ തലയിൽ ചാക്കിട്ടോ ഞാനോ? പാനം കൊണ്ടു വെച്ചു അങ്ങോട്ട് ചാടിയാ ഇങ്ങോട്ടാ എങ്ങോട്ടോ എന്തോ. നീ ആയിരുന്ന അവനവിടെ മറ്റവൻ. ഡിപ്പാർട്ട്മെന്റിലെ സിംഗം താടാ ഞാൻ. എറിഞ്ഞു വീഴ്ത്തി നിന്നെ കടിച്ച് കീറുമടാ ഞാൻ. ഏത് പാതാളത്തിൽ സാടി ഒളിച്ചാലും ശരി, നിന്നെ ഞാൻ പിടിക്കുമടാ. ഈ സിംഗം പിടിച്ചിട്ടുണ്ടടാ. ചാടരുത് ചാടരുത്. ഞാൻ പോലീസ്, നീ കള്ളൻ. ആ കാക്കിൻ തൊപ്പി ഉരി തണ്ട് ഓടിക്കോ, ഇനി ഞാൻ പിടിക്കാം. ഇന്നാരാണാവോ കണിയേണ്ടത്? എന്റെ പെണ്ണുമുള്ള തന്നെയല്ല അപവൃത്തി സംഭവിക്കാത്തത്? പുച്ചപ്പ സുഹൃത്ത്, വല്ലപ്പോഴും ഒരിക്കലായി എന്റെ പെണ്ണുമുള്ളയെ ഞാൻ കണി കാണുന്നത്. കഴിഞ്ഞ വർഷം അവളെ കണി കണ്ടിട്ടാ ജീപ്പ് കൊക്കയിലേക്ക് പറഞ്ഞത്. 3 മാസം ആശുപത്രിയിൽ പഞ്ഞിക്കെട്ടി കഴിയേണ്ടി വന്നത്. സിംഗമാണത്ര സിംഗം. തിരുവേണി അല്ലേ സാർ?
അവൻ ബുദ്ധി കുറവുണ്ടെന്ന് വെറുതെ പറയുന്നതാ. അയ്യോ അവൻ കാഞ്ഞ ബുദ്ധിയാണ് സാർ. അയ്യോ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയതാണ് ഭാഗ്യം. അയ്യോ അയ്യോ സാറേ സാറേ ഞാനൂരി പോന്നില്ലേ, ആ നമ്പൂതിരി ചെറുക്കനെ അറസ്റ്റ് ചെയ്തോ ചെയ്തില്ലേ. നീ ഞങ്ങളെ കൊലക്കൊടുക്കാൻ വേണ്ടിയാടാ പരാതിയായിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളത്. അവരെ പിടിക്കാൻ പോണേ നല്ലതേ, വല്ല പുലിയുടെ വായിൽ തല വെച്ചുകൊടുക്കാം. അപ്പൊ സാർ ഇതുവരെ അവനെ പിടിച്ചില്ല? ഇല്ല, ഇനി സാർ അവനെ പിടിക്കൂലേ. ഇവിടെ തലവെട്ടി കിടക്കുമ്പോഴാ അവനെ പിടിക്കാൻ പോകുന്നത്. അല്ല ഇതൊക്കെ ചോദിക്ക, നീ ആര്? നീ DGP അതോ ആഭ്യന്തരമന്ത്രിയോ? ഇതിനൊക്കെ മുകളിലാണ് ഞാൻ. മന്ത്രിമാരെ നിശ്ചയിക്കുന്ന പൗര പ്രജ, പ്രജയാണ് രാജാവ്. കിങ്ങില് മമ്മൂട്ടി പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ല? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല, അത് പറ. അതറിയാനുള്ള സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. കോൺസ്റ്റബിൾ, ഈ മമ്മൂട്ടിയെ പിടിച്ച് സെല്ലിൽ അടക്കൂ. എന്നിട്ട് ഇവിടെ തെളിയാണ്ട് കിടക്കുന്ന എല്ലാ കേസുകളും ഈ മമ്മൂട്ടിയുടെ പെടലേക്ക് വെച്ച് കണ്ടു. അയ്യോ സാർ, ഞാൻ ഒരു പാവമാണ്. ഈ സാറിന്റെ ഒരു കാര്യം തമാശ പോലും പറയാതെ അത് പോയി. പോകുന്നതിന് മുമ്പ് ഈ സ്റ്റേഷനിൽ തൊട്ട് എഴുതോട്ടെ. ഇറങ്ങിപ്പോടെ അവിടുന്ന്. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടാൽ നിന്നെ ഞാനിവിടെ ടുരുട്ടും. ഡിപ്പാർട്ട്മെന്റിലെ സിംഗം താടാ സിംഗം. സാറെ ഒരു പരാതിയുണ്ട്. വെൽക്കം ടു പോലീസ് സ്റ്റേഷൻ. എന്താ പേര്? ബസുമതി. എന്താ കാര്യം? ഒരു പരാതിയുണ്ട്. എന്ത് പരാതി? പീഡനം. പീഡനമാണെങ്കിൽ ഇവിടെ നോക്കും. ഞാൻ പോട്ടെ സാർ, പാടോ. പീഡനമാ? എന്റെ മകളെ അടുത്ത വീട്ടിലെ പയ്യൻ ബലാത്സംഗം ചെയ്തു സാറ്. ഇന്നലെ വൈകിട്ട് ഞാൻ കടയിൽ പോയപ്പോ മോള് തനിച്ചായിരുന്നു. ആ സമയത്ത് ആ കശ്മലം കയറുമെന്ന് ബലാത്സംഗം ചെയ്തു സാറ്. മകൾക്ക് വയസ്സ് എത്രയെന്നാ പറഞ്ഞത്? 18. കേസ് രജിസ്റ്റർ ചെയ്യാം, പക്ഷേ പത്രക്കാരൊക്കെ വരും. മോളുടെ ഭാവി പോകത്തില്ലേ? കേസ് വേണമെന്ന് നിർബന്ധമാണോ? നാളെ കല്യാണാലോചന ഒക്കെ വേണ്ട കുട്ടിയാ. അവൻ ദുഷ്ടനാ സാറേ, അവനെ വെറുതെ വിടരുത്. കേസ് നിർബന്ധമായും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, ഒരു ഐഡിയ ഞാൻ പറയാം. നിങ്ങളുടെ മകളുടെ ഭാവിക്ക് വേണ്ടിയാ. ആ പരാതി ഒന്ന് മാറ്റിയെഴുത്. ബലാത്സംഗം ചെയ്തത് മകളാണെന്നുള്ളത് അമ്മയാക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകളും രക്ഷപ്പെടും, അവനകത്തായും ചെയ്യും. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? അതാണ് സിംഹം. നീ വന്നേ. ഇത് താണ്ട സിംഹം. ഉണ്ണി എത്തിയില്ലേ? അവനാ രാമനായരുടെ ചായക്കടയെ കാണും, അവനാണല്ലോ ഇപ്പൊ അവന്റെ വലിയ ചങ്ങാതി. കാണാതാ, പാല് കുറഞ്ഞു തുടങ്ങി അല്ലേ? 8-10 മാസമായില്ലേ തിരുമേനി, ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോണം. ഭാഗ്യലതി, ഈ പാലെടുത്ത് അങ്ങോട്ട് വെക്കിയ. കാലത്തിന്റെ ഒരു പോക്കേ, മൃഗങ്ങൾ ആശുപത്രിയിൽ പോയി പോയി, ഇനി മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാവും. എന്താ കഥ? ഇനി വേളിയിടുന്ന ആവശ്യം ഉണ്ടാവില്ല. കണാരാ, താൻ അമ്മാരാരോടൊന്ന് ഇവിടെ വരാൻ പറയാ. ശരി, കാര്യമുണ്ട്. ആയിക്കോട്ടെ. ആ തിരുമേനി മുത്തശ്ശൻ തിരക്കുന്നുണ്ട്. എവിടായിരുന്നു? ഞാൻ രാമനാരെ കടയിൽ പോയതാ. വേഗം അങ്ങോട്ടല്ലേ, കാത്തിരിക്കുക. ഉണ്ണി, എവിടെയാ നീ ഇങ്ങനെ ചുറ്റിത്തിരിയണേ? എന്തെങ്കിലും കഴിച്ചോ? നീ കഴിച്ചല്ലോ. അമ്മ ആരോടും പറയരുത് കേട്ടോ, ഞാൻ രാമനായര് കടയിൽ നിന്ന് രണ്ടു മുട്ട നിന്നു. രാമനായര് പറഞ്ഞു ആരോടും പറയില്ലാന്ന്. ശിവോ, എന്താ ഈ കേക്കണത്? ചപ്പൻ രാമൻ, അവൻ ഇന്ന് എന്നെ ഒന്ന് കാണുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ? ഇവനിപ്പോ ആദ്യായിട്ടല്ലേ. മതി മതി, നിർത്തുക, പഴയതൊന്നും ഓർമ്മിപ്പിക്കണ്ട. അല്ല, ഞാൻ അറിയാതെ. അഭിപ്രായത്തെ തടയാനുള്ള അധികാരമൊന്നും എനിക്കില്ല.
മതിയാക്കണുണ്ടാ നീയെ? ഇത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു, നീ നിങ്ങളുടെ അടുത്ത് വന്നേ എന്തിനാ? വർഷം മൂന്നായില്ലേ അടുത്ത് വരാൻ തുടങ്ങിട്ട്, എന്നിട്ട് എന്താ കാണിച്ചേ? ഇതിനിപ്പോ ഞാനാ കുറ്റക്കാരൻ? നിക്കൊരു തകരാറില്ല എന്ന് നിനക്കറിയാലോ. അപ്പൊ കുറ്റം എന്റേതായി, എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരണ്ട കേട്ടോ. അതുപോട്ടെ, നീ ഇവിടെ ഒന്നിരിക്കേ, നമുക്ക് ആ വൈദ്യരെ ഒരിക്കൽ കൂടി കാണണം. പറയണ കേൾക്ക്. പഴക്കൂടെ രണ്ടുപേരും ഞാൻ മുത്തശ്ശനോട് പറയൂട്ടോ. ഒട്ടൻ ചെക്കൻ, ഇപ്പൊ രാത്രിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയോ? നീ പോയി നിന്റെ മുത്തശ്ശനോട് പറയേ നിന്റെ ചേച്ചിയെ ഞാൻ കൊല്ലാൻ പോവാന്ന്. നിങ്ങൾ എന്തായി പറയണേ? ഉണ്ണി, നീ അപ്പുറത്ത് പോയി കിടന്നോ, അമ്മ അന്വേഷിക്കണുണ്ടാവും. പോ ചെല്. അതിന്റെ ഉന്മേഷവും പോയി. എന്നെ കൂടെ ഒന്ന് പറയക്കണേട്ടോ.